വളരെ സ്വാദ്, നല്ല അട, നല്ല ചായ, നല്ല അന്തരീക്ഷം, വളരെ ലളിതമായിട്ടുള്ളത്, അതുപോലെ തന്നെ വഴിയൊരു നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് വന്നാൽ, ഞാനൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു. അപ്പം അനസ് വന്ന് ഇന്ന് രാവിലെ തന്നെ പുള്ളിക്കാരൻ ട്രെയിനിൽ കയറി വന്നു. അവൻ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ചു വന്നു അല്ലേ? അതെ. അപ്പോൾ അനസ് ഉണ്ട്, അതുപോലെ തന്നെ സിയാദ് മറ്റൊരു ഫ്രണ്ടുണ്ട്. സിയാദിനും അനസിനും അവരുടേതായ ചാനലുകളുണ്ട്. ചാനലിലെ ഡീറ്റെയിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ പോകുന്നത് ജടായു പറയിലേക്കാണ്. ജടായു പറയിലെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഉണ്ടാവണമല്ലോ. കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുക. അതേപോലെ തന്നെ അനസിന്റെ ചാനലിലും സിയാദിന്റെ ചാനലിലും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ജടായു പാറയെ കുറിച്ച് ഉണ്ടാവും. നമ്മൾ ചെറിയ തോതിൽ ജടായു പാറ, പിന്നെ നല്ല തോതിൽ ഫുഡ്, നല്ല അടിപൊളിയായിട്ട് ഫുഡ് ചെയ്യും. ഫുഡ് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ, അവിടെ ചെന്നിട്ട് വേണം ഇഷ്ടം കണ്ടുപിടിക്കാൻ. ഏതായാലും നോക്കാം, ഫുഡ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ബാബാ ഇതാണ് സിയാദ്. പുള്ളിക്കാരൻ യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുകയാണ് നമുക്ക് ജടായു പാറ കാണിച്ചു തരാനായിട്ട്. ജടായു പാറയിലോട്ട് പോവാല്ലേ? പേരെന്താണ്? ഞാൻ വിചാരിച്ചു, ഞാൻ ഡ്രൈവ് ചെയ്തേക്കാം. ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആണ്. ഡ്രൈവിംഗ്, റൈഡിങ്, ഫുഡ് പോലെ തന്നെ. ഞങ്ങള് ജടായു പോകുന്ന വഴിക്കാണ്. അപ്പം വഴിയോരക്കട ഇവിടെ നിർത്തി ഒന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ജടായുവിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും തീരുമാനിച്ചു. കാരണം സ്ഥലം കിടലിലാണ്. നമ്മൾ കൊല്ലത്തൂന്ന്, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽനിന്ന്, കൊല്ലത്തൂന്നല്ല കൊട്ടാരക്കരയിൽനിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിക്ക്, കൊല്ലത്തൂന്ന് പോവാം അല്ലേ? കൊട്ടാരക്കരയിൽ നിന്ന് കൊട്ടാരക്കര, ആ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിക്ക് എം സി റോഡിൽ വഴിയോരക്കട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസാണ്. ഇവിടെ വരുമ്പോൾ തന്നെ വണ്ടികൾ ഇഷ്ടം പോലെ. ഓർമ്മ നല്ല കിടിലൻ ചായ. ചേട്ടൻ അങ്ങോട്ട് പോക്കി, അങ്ങോട്ട് ആറ്റിയില്ല. ഇത് നല്ല ചായ കുടിക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷമാണ്, അതിൻ്റെ ആ രുചി. അതുപോലെ തന്നെ വഴിയോരത്ത് നിന്ന് കുടിക്കുമ്പോൾ അതിൻ്റെ രുചി സ്പെഷ്യൽ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഉച്ചക്കത്തെ ഫുഡ് നല്ല അടിപൊളിയായിട്ട് വന്ന് കഴിക്കണം. ഇവിടെ എന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. സ്പെഷ്യൽ ഐറ്റം ഞാനിപ്പോൾ പറയുന്നില്ല, അത് നമ്മുടെ ജടായു പാറ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇപ്പം ചായയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ, ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ചെയ്യുന്നില്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സിയാദിനൊരു തോന്നല്, സിയാദ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ചെയ്യട്ടെ, അവൻ്റെ ചാനലിൽ അത് പോട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ, നന്ദി ചെയ്തു. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ചെയ്യുന്നതിന് സന്തോഷമല്ലേ ഉള്ളൂ. അതാണ്. പിന്നെ നമ്മൾ അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഉണ്ട്, അപ്പം അയല വെള്ളക്കറി ആണ്, അത് പൊറോട്ടയുടെ കൂടെ. അതാണ് അനസ് കഴിക്കുന്നത്. ഞാൻ കഴിക്കുന്നത് അപ്പവും മുട്ടക്കറിയും. ഇവര് അപ്പം കോഴി, കോഴിക്കറി, നാടൻ കോഴിക്കറി. അപ്പൊ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. സിയാദിന്റെ ചാനൽ നോക്കുക, അതിൽ കാണുക, അഭിപ്രായം പറയാം. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ചടയമംഗലം ജടായു പാറ കാണാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വരും.
ലഞ്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം ജടായു പറയുടെ ചെറിയ കുറെ ഷോർട്സ് അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ വന്ന് ലഞ്ച് കഴിക്കും. ഞാൻ വിചാരിച്ചു സിയാദിന് ഒരു അനിയനെ ഉള്ളെന്ന്. സിയാദിന് ഇപ്പൊ ഒരു അനിയനോട് ഉണ്ടെന്ന് പറയുന്നു. പൊടിന്നാണ് പുള്ളിയെ വിളിക്കുക. പുള്ളിക്ക് ഒരു ചാനലുണ്ട്. എന്താണ് ചാനലിന്റെ പേര്? ലൈവ് മലയാളി. ലൈവ് മലയാളി. പൊടിയുടെ ചാനലും കാണുക. ഇപ്പൊ നമ്മളിതേ സിയാദിന്റെ മറ്റേനിയൻ, സിയാദിന്റെ മൂത്തേനിയൻ പുള്ളിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ഡ്രൈവർ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾ ജടായു പാറയിൽ എത്തി. ജടായു പാറയുടെ ചെറിയ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ജടായു പാറ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പതുക്കെ നടന്നു തുടങ്ങാം. ഈ ജടായു പാറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജടായു ഇവിടെ വീണു എന്നുള്ളതാണ് അല്ലേ? അതെ അതെ അതെ, ജടായുവിന്റെ ചിറകറ്റ് വീണു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത, ഈ പാറയുടെ പ്രത്യേകത. പക്ഷെങ്കിൽ ഇവിടുത്തെ ഈ പാർക്കിന്റെ പ്രത്യേകത അത് നമുക്ക് കണ്ടറിയണം. ഇതിലെയാണോ കയറേണ്ടത്? അതാണ് എൻട്രി പോയിന്റ് അല്ലേ? ഇങ്ങനെ നമ്മൾ ജടായു പാറയുടെ എൻട്രി പോയിന്റ് കടന്ന് നമ്മൾ പതുക്കെ നടന്ന് പോവാണ്. ശരിക്കും ജടായു പാറ എന്ന് പറയുന്നത് ഈ പാറയുടെ പേരാണ്. ഇത് ജടായു എർത്ത് സെൻറ്റർ എന്നാണ് ഇവർ പറയുന്നത്. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അഡ്വഞ്ചർ സെൻ്ററിലാണ് പോകുന്നത്. ഇവിടെ രണ്ട് സെറ്റ് പ്രോഗ്രാംസാണ് എന്ന് വെച്ചാൽ അഡ്വഞ്ചർ സെൻ്ററിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, അതുകൂടാതെ നമ്മൾ കേബിൾ കാറിൽ കയറി മേളിൽ ചെന്ന് സ്റ്റാച്യൂവിൽ ചെല്ലാം. സ്റ്റാച്യു ജടായു സ്റ്റാച്യു ആദ്യം അഡ്വഞ്ചർ സെൻ്ററിൽ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അഡ്വഞ്ചർ സെൻ്ററിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് ചെറിയൊരു 10 മിനിറ്റിൻ്റെ നടപ്പുണ്ട്. ട്രെക്ക് എന്ന് പറയാൻ പറ്റിയല്ല, ഒരു ഹൈക്ക്, 10 മിനിറ്റിൻ്റെ ഒരു ഹൈക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് വേണം പോകാൻ. അഡ്വഞ്ചർ സെൻ്ററിൽ പോകാനായിട്ട് 500 രൂപയും ടാക്സിയുമാണ്. അതേപോലെ സ്കൾപ്ചർ സീയിങ് ജടായുവിൻ്റെ ആ സ്റ്റാച്യു കാണാനായിട്ട് പോകാൻ അതിന് 400 രൂപയും ടാക്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ 400 രൂപയും ടാക്സും. നമ്മുടെ ചിലവ് മുഴുവൻ എടുത്തിരിക്കുന്നത് സിയാദാണ്, അതുകൊണ്ട് സിയാദിനെ അറിയത്തുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇവിടെ പാറ പൊട്ടിച്ച് ബെഞ്ചാക്കിയിട്ടുണ്ട്. ക്യാമറ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പെർമിഷൻ മേടിക്കണം. ക്യാമറ അതെ, സ്പെഷ്യൽ പെർമിഷൻ മേടിക്കണം. കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു. ബാഹുബലി പഠിപ്പിക്കുന്നു. ഇവിടെ ടാഗിങ് ഉണ്ട്, GPS ടാഗിങ്. ഇത് നമ്മളെ ട്രാക്ക് ചെയ്യും. നമ്മൾ അവിടെ വെച്ച് മിസ്സാവുക, വഴിയേറ്റ് പോവുകയാണെങ്കിൽ ഇവർ വന്ന് കണ്ടുപിടിച്ചോളും. ഇത് ഇവിടെ ഒന്ന് ട്രാക്ക് ചെയ്യണം. ഇവിടെ അല്ലേ? ആ അപ്പൊ ഇത് ഡോറ് തുറയും.
അപ്പോൾ ജഡായു പാറയുടെ ചെറിയ ചെറിയ കാഴ്ചകൾ നമ്മൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ മെയിൻ ഏരിയയിലായിട്ടാണ് നമ്മൾ പോകുന്നത് ഫുഡ് അടിക്കാനായിട്ട്. ലഞ്ച് കഴിക്കാൻ പോകുകയാണ്, ലേറ്റായി, 4 മണിയായ സമയം. ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് നല്ലതായിട്ട് കഴിക്കണം. നല്ല വിശപ്പുണ്ട്, ഇതിന് അഡ്വഞ്ചറൊക്കെ ചെയ്ത് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജഡായു പാറയുടെ മെയിലിൽ കയറി നല്ല കിടിലൻ വ്യൂ ഒക്കെ ആയിരുന്നു. ഇനിയിപ്പം ഫുഡിലേക്ക് പോകാം. നമ്മൾ രാവിലെ പോയതാണ് വഴിയോരക്കട, അങ്ങോട്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഞാനിങ്ങനെ കയറിയിരിക്കും. നമ്മൾ ജഡായു പാറയിലൊക്കെ പോയിട്ടുണ്ടല്ലോ, ഷർട്ടൊക്കെ വിയർത്ത് നാശമായിരുന്നു. ഇവിടെ വന്ന് ഷർട്ടൊക്കെ മാറി, ഇച്ചിരി ചുളുങ്ങി നടക്കുന്ന സാരമില്ല, ഫുഡ് കഴിച്ചാൽ പോരെ. ഇപ്പ ചായ ഉണ്ട് കേട്ടോ, വീണ്ടും ചായ ഉണ്ട്, നമുക്ക് വീണ്ടും ചായ കുടിക്കാം. പക്ഷേങ്കിൽ ഫുഡ് ആദ്യം കഴിക്കാം, വിശക്കുന്നു. നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കിച്ചൺ കാണണമല്ലോ. ആസ് യൂഷ്വൽ നമ്മൾ കിച്ചണിൽ നിന്ന് തുടങ്ങാം. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ യാദൃച്ഛികമായിട്ട് കണ്ട ഒരു വ്യക്തിയാണ്, പ്രധാന വ്യക്തിയാണ്, രവീന്ദ്ര മാഷ്. രവീന്ദ്ര മാഷിനോട് ചോദിക്കാം, ഇവിടെ കഴിച്ചു, ഫുഡ് കഴിച്ചു സാർ, ഇവിടെ ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതെ. എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ടോ? വളരെ സന്തോഷം, വളരെ സ്വാദ്, നല്ല അട, നല്ല ചായ, നല്ല അന്തരീക്ഷം, വളരെ ലളിതമായിട്ടുള്ള. അതുപോലെ തന്നെ വഴിയരിയില്ല, പേര് തന്നെ കണ്ടപ്പോൾ കയറാൻ തോന്നി. വഴിയോരക്കട അല്ലേ? കട വഴിയോരത്താണ്, സിമ്പിളാണ്, നല്ല ഭക്ഷണം. താങ്ക് യു സാർ, സാറിൻ്റെ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചില്ല. താങ്ക് യു. അപ്പോൾ അട, അട സാറിന് ഇഷ്ടപ്പെട്ടു, ഞാനും ഒന്ന് രുചിച്ച് നോക്കും. അതിന് മുമ്പ് മെയിനായിട്ടുള്ള ഫുഡ് നമുക്ക് വേണ്ടി നോക്കാം. ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു ഹെർനെറ്റ് ഇട്ടോണ്ടേ കയറാവുള്ളൂ കിച്ചണിൽ. അത് ശരിയാണ്, അങ്ങനെ പറയുന്നിടത്ത് നമ്മൾ ഹെർനെറ്റ് ഇട്ടോണ്ടേ കയറാവും. ഇവിടെ കറികളൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. ചേട്ടാ, ഇത് ഏതൊക്കെ കറിയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? കുരുമുളക് ഇട്ട താറാവ്. ഇത് ഞണ്ട് കറിയല്ലേ? ഇത് ഞണ്ടല്ലേ കേട്ടോ, തക്കാളിയാണ്. ഞാൻ വെച്ച് തക്കാളി റോസ്റ്റ്. നാടൻ കോഴിക്കറി, ഇത് തിളച്ച് വരുന്ന നാടൻ കോഴിക്കറി, അടിപൊളിയല്ലേ. നോക്കി, പെരട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി രാവിലെ ഒന്ന് കഴിച്ചു നോക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾ കറി, വെജിറ്റബിൾ കറി വേണ്ടവർക്ക്, വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. അപ്പുറത്ത് മീൻ കറി ഉണ്ട്, അയലക്കറി, തേങ്ങാപ്പാല് ചേർത്ത അയലക്കറി അല്ലേ? ഞണ്ട് റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ് ഉണ്ട് ഇവിടെ. നെന്മീൻ തലക്കറി നമ്മൾ വന്നപ്പോ താമസിച്ചു, ഒറ്റ പീസേ ഉള്ളൂ. ഇതെന്താണിത്? ലിവർ. ഇതും കൊള്ളാമല്ലോ സംഭവം, കോഴി ലിവറാണ്. ലിവറും മാങ്ങായും എല്ലാം ഉണ്ട് അല്ലേ, മുട്ട എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം കഴിക്കാം. കണവൻ തീരാറായി തീർന്നു. ഇത് ഊണിന് വേണ്ടിയുള്ള പ്രത്യേക അടുക്കളയാണ്. ഇവിടെ ഊണുണ്ട്, അതുപോലെ തന്നെ പുട്ടും അല്ലേ. പുട്ടും ഇവിടെ തന്നെയാണ് ചെയ്യുക. പുട്ട് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നത് താമസിച്ചു. അപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, അപ്പോൾ ചേച്ചി പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എങ്ങനെ നമ്മൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് ചെറിയൊരു സെറ്റപ്പ്, പെട്ടെന്ന് പുട്ട് ഉണ്ടാക്കി തരികയാണ് ചേച്ചി. പുട്ടുണ്ട് അവിടെ, ഉണ്ടായിരുന്നു ഇഞ്ചി, ഇഞ്ചിക്കറി, അതുപോലെ തന്നെ ഇവിടെ ഉള്ളി വഴറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഏതായാലും പുട്ട് കഴിക്കാം. നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടാണ് ചെയ്യുക. ചേച്ചിയുടെ പേരെന്നാ ചേച്ചി? ശാന്ത. ശാന്ത ചേച്ചിയാണ് ഗോതമ്പ് പുട്ട് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെ ഗോതമ്പ് പുട്ട് മാത്രമല്ല, അരിപ്പുട്ടും ഉണ്ടല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ കഴിക്കുന്നത് ഗോതമ്പ് പുട്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇട്ട്, എന്തിനുള്ളതാണിത്? പരിപ്പ് കറിക്ക്. പരിപ്പ് കറിക്ക് ഫയർ ഉടച്ചാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു കല്യാണ വീട്ടിൽ, പഴയ കാലത്ത് കല്യാണ വീട്ടിലെ ആൾക്കാരൊക്കെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കറി വെക്കുകയും അതുപോലെ തന്നെ കപ്പ
ഞങ്ങളുടെ നാട്ടിലൊക്കെ കോട്ടയത്തൊക്കെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീലാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് നാടൻ രീതിയിലാണ് ഇവിടുത്തെ പ്രിപ്പറേഷൻ എല്ലാം പക്കാ നാടൻ രീതിയിൽ. എന്നാൽ പയറ് ഉടയ്ക്കുക, അതുപോലെ തന്നെ ഇവിടെ ഇഞ്ചി ചതയ്ക്കുക, അപ്പുറത്തെ ഉള്ളി അതിൻ്റെ തൊലിയെല്ലാം കളയുക, ഒരു വല്ലാത്തൊരു ഫീല്. ഇനി ഫുഡ് കഴിക്കാം. നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഗോതമ്പ് പുട്ട് വേണമെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ പൊറോട്ടയാണ്, പൊറോട്ട എന്ന് പറയുന്നത് കേരളത്തിലെ ദേശീയ ഫുഡാണെന്ന് പറഞ്ഞാണ് സിയാദ് കഴിക്കുന്നത്. ഇന്ന് ഹാഷ്മി നമ്മുടെ കൂടെ ഇല്ല. ഹാഷ്മിക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. സാധാരണ ഹാഷ്മി എൻ്റെ കൂടെ ഉള്ളതാണ്. ഇന്ന് അനസാണ് എനിക്ക് വേണ്ടി ക്യാമറ ചെയ്യുന്നത്. താങ്ക്സ് ഉണ്ട് അനസിന് വേണ്ടി, ഒത്തിരി താങ്ക്സ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാം അല്ലേ. ഇവിടെ പുട്ട് കഴിച്ചാലും നമുക്ക് ഇലയിലാണ് കഴിക്കേണ്ടത്. അപ്പൊ ഇലയിൽ കഴിക്കുന്ന ആ സംതൃപ്തിയും കിട്ടും, തനി നാടൻ ഫുഡ് കഴിക്കുന്ന ആ ഹാപ്പിനെസ്സും കിട്ടും. അപ്പൊ ഇത് രണ്ടുകൂടെ ആകുമ്പോഴത്തേനും പിന്നെ എന്താ വേണ്ടത് അല്ലേ. ഞാൻ ഓൾറെഡി ഒരു ചായ പറഞ്ഞു, പറ്റിയാലും ഒരു ചായ കൂടെ. അപ്പൊ നമുക്ക് വിഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് കോഴിപ്പെരട്ടെന്ന് പറയുന്ന സാധനം. കോഴിപ്പെരട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ അതും വഴിയോരക്കടയിലെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. തിരുവനന്തപുരത്ത് പലയിടത്തും ഇത് കിട്ടും. ഇത് നാടൻ രീതിയിൽ ഇവർ ചെയ്തിരിക്കുന്ന കോഴിപ്പെരട്ടാണ്. കോഴി ഗ്രേവി നല്ല തിക്കായിട്ട് ചില എരിവ് കൂടുതൽ ഉള്ള സംഭവമാണ്. നമുക്ക് കഴിച്ചു നോക്കാം. ചെറിയൊരു കഷ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ കഷ്ണത്തിനേക്കാളും അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രേവിയിലാണ്. അതായത് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ചേർത്ത്, മസാലകൾ നന്നായിട്ട് ചേർത്ത്, എരിവ് കൂടാനായിട്ട് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിൽ മുളക് പൊടി. അപ്പൊ അത് കൂടാതെ ഇതേ ഗോതമ്പ് പുട്ട്. വീട്ടില് മമ്മിയൊക്കെ പഴയ പണ്ട് കാലത്ത് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഒന്നും ഗോതമ്പ് പുട്ട് അധികം ഉണ്ടാക്കാറില്ല, അരിപ്പുട്ടാണ് ഉണ്ടാക്കുക. ഇതെല്ലാം കൂടാതെ നമ്മുടെ കോഴിമുട്ട, കോഴിമാങ്ങ, കോഴി ലിവർ ഇതെല്ലാം കൂടെ ചേർത്ത ഒരു പുരട്ട്. അത് ലിവർ പുരട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലിവർ പുരട്ട് നമ്മൾ കൂടെ അങ്ങോട്ട് ചേർക്കാം. വഴിയോരക്കടയെന്നാണല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ വഴിയുടെ അരി തന്നെയാണ് കട. അപ്പം വണ്ടികൾ പോകുന്ന ഒച്ച ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കുക. എന്തായാലും ചേട്ടൻ്റെ, ഞങ്ങൾ വിദേശത്തേക്ക് ആയിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിങ്ങനെ പൊതിയൂടി പലപ്പോഴും ഇരിക്കാറുണ്ട്. പക്ഷെ ഈ കൈകൊണ്ട് ഈ ആഹാരം ഇതുപോലെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ ആഹാരം വിളമ്പി തരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പറയുന്ന എനിക്ക് തന്നെ ഒരു ഇത് അറിവില്ലേ. പിന്നല്ലാട്ടോ, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. വൈകുന്നേരം വെള്ളം എത്തണ്ടല്ലേ. അല്ലേ, പുള്ളിക്കാരന് കോഴി കഷ്ണമാണ് വേണ്ടത്, അതുപോലെ അനസിന് വേണ്ടതും കോഴി കഷ്ണം തന്നെയാണ്. ഇതെന്ന് വെച്ചാല് ടെൻഡർ ചിക്കനാണ്. ടെൻഡർ ചിക്കൻ്റെ കാലാണ്, കണ്ടില്ലേ, കാല് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ കാല്. സൂപ്പർ. ഞാനൊരു കാല് ഇന്ന് കഴിക്കുകയാണ്. അപ്പോൾ ബാക്കി വേറെന്താ, ഒരു കോഴിക്കറി കൂടെ ഉണ്ട്, നാടൻ കോഴിക്കറി. ഇവിടെ ബ്രോയിലർ ചിക്കൻ ഉപയോഗിക്കത്തില്ല, ബീഫില്ല, മട്ടൺ ഇല്ല, റെഡ് മീറ്റ് ഇവർ ഉപയോഗിക്കത്തില്ല. അപ്പം നാടൻ ചിക്കൻ കറി എനിക്കിഷ്ടം പോലെ കറികളുണ്ട്. ഞാൻ ഇനി അത് കഴിക്കില്ല. നീ കഴിക്കേ, നീ യൂറോപ്പിൽ നിന്ന് വന്നല്ലേ, നീ കഴിക്കുമോനെ കഴിക്കും. എനിക്ക് ആ പുട്ട് പുട്ട് കുറെ നേരമായിട്ട് ഇളവൻ കോഴിയുടെ കാല്. ഓ, ഇത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. സൂപ്പർ.
എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. അകത്ത് നല്ല ജ്യൂസി ചിക്കനാണ്. കെ എഫ് സി ഒക്കെ മാറി നിൽക്കും, നമ്മുടെ നാടൻ കോഴിയുടെ കാലം എന്ന് പറയുന്നത്. പുളി സൂപ്പറാണ്. ഇതിൽ തുടങ്ങണം, ഇതിൽ തുടങ്ങണം, ഇതിൽ നിന്ന് തുടങ്ങാം അല്ലേ? കരള്, നമ്മുടെ ചങ്കും കരളും, അതെന്ന് തുടങ്ങാം. കണ്ട് സൂപ്പറാണ്. മസാല ഒരു ഡിഫറെൻ്റ് ഫീലാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കോഴിക്കറിയുടെ ഒരു രുചിയാണ് ഇതിന് എനിക്ക് കിട്ടിയത്. കൊള്ളാം സാധനം. ഇതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത് മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കോഴിപ്പരട്ട് നോക്കാം. കോഴിപ്പരട്ടെന്ന് പറയുന്നത് പുരട്ടെന്നാണ് പറയുന്നത് അല്ലേ? ആ കോഴിപ്പുരട്ടെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരം എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാ, തിരുവനന്തപുരം അതാണ് പറയുന്നൊരു സുഖം. തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റാണ്. അപ്പോൾ നന്നായിട്ട് തേങ്ങ ചേർത്ത ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ ചെറിയ മധുരം, കോഴിപ്പൊരട്ടിൻ്റെ ആ മസാലയുടെ രുചി, ഞാൻ പറഞ്ഞില്ലേ സവാളയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റാണ് വരും. കൊള്ളാം സംഭവം. ചെയ്തെ എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. കിടില യൂറോപ്പിൻ്റെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി. പൊടി എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡെല്ലാം കിടില ഫുഡാണ്, സൂപ്പർ. ഒരു രക്ഷയില്ല, നല്ല എരിവൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ എരിഞ്ഞിട്ട് ഒരു ഒരു രക്ഷയില്ലാതെ ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായ കൂടെ കുടിച്ചു കഴിയുമ്പോൾ നല്ല കിടില. സംഭവം കിടില. അനസ് അനസ് തുടങ്ങുന്നേ ഉള്ളൂ, കാരണം അനസ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. പൊറോട്ട ദേശീയ ഭക്ഷണം, ദേശീയ കേരളത്തിന്റെ ദേശീയ ഭക്ഷണം. അതിന്റെ കൂടെ കുറച്ച് കോഴിക്കറി, പൊറോട്ടയുടെ ഒരു കഷ്ണം ചിക്കൻ പെരട്ടിൽ മുക്കി കഴിക്കുമ്പോ എബിൻ ചേട്ടൻ പറയുന്ന പോലത്തെ ആ ഫീൽ കൊല്ലത്തെ, അല്ല സോറി ഇത് തിരുവനന്തപുരമാണ്, സിയാദാണ് കൊല്ലത്തെ. സിയാദ് വാങ്ങി തന്നവരാണ് സിയാദിൻ്റെ കൊല്ലം പറഞ്ഞ്. നല്ല ടേസ്റ്റുണ്ട്, നല്ല എരിവും ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീൽ എബിൻ ചേട്ടൻ്റെ കൂടെ നടന്ന് കുറച്ചൊക്കെ പഠിച്ചു. അപ്പം ഞങ്ങൾ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കട്ടെ. നിങ്ങൾ നമ്മുടെ ഫുഡ് വീഡിയോസ്, യാത്രാ വീഡിയോസ് ഇതെല്ലാം കാണുക. നിങ്ങളെപ്പോഴും നമ്മളോട് ഉണ്ടാവണം, അതാണ് ഞങ്ങൾക്കുള്ളൊരു സന്തോഷം. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുക. തൽക്കാലത്തേക്കിന് ബൈ, വീണ്ടും കാണണം. ഇലയുടെ സീനാണ്, ഇലയുടെ കഴിക്കാമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. എനിക്ക് ഇലയുടെ കഴിക്കുമെന്ന് ഞാൻ കൊതിയായിട്ടിരിക്കുന്നു. അപ്പൊ ഇലയുടെ തീർന്നു സാരമില്ല, നമുക്ക് വേറെ ദിവസം ഇലയുടെ കഴിക്കാം. തൽക്കാലം നമുക്ക് പോവാം.